നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രാമായണ മാസം നടക്കുകയാണ്. ഭഗവാൻ രാമചന്ദ്രൻ്റെ ക്ഷമ, അത് നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണമെന്നാണ്. ക്ഷമ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സീതാദേവിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാർ ശ്രമിച്ചിട്ടുള്ള വഴികൾ, വഴികാട്ടികൾ, അതിലേക്ക് എത്തി സീതാദേവിയെ കണ്ടെത്തി സമാഗമം, അതിൽ എത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു ചരിത്രം അല്ലെങ്കിൽ നിയോഗം, ആ പുരാണ കഥാപാത്രം നമ്മളിലുണ്ടാക്കുന്ന മാതൃക, ഭക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം രാമായണ മാസത്തിൽ, പ്രത്യേകിച്ച് രാമായണ പാരായണത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അനുഭവത്തിലേക്ക്, നമ്മുടെ ഗൃഹത്തിലേക്ക്, നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു ചേരും എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും ആ വേളയിൽ ഈശ്വരാനുഗ്രഹം എല്ലാ ഗൃഹത്തിലും ഭവനത്തിലും മനസ്സിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നമുക്ക് നിറഞ്ഞ് നിൽക്കണം. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടൻ രാശിയിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികകാലം ഉൾപ്പെടുന്ന മേടൻ രാശി. സ്വഭാവം, പ്രവൃത്തി, അതോടൊപ്പം ഗുണം അല്ലെങ്കിൽ നേട്ടം. സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്നിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ഗ്രാമത്തിൽ നിന്ന്, എൻ്റെ രാഷ്ട്രത്തിലേക്ക്, ഇതാണ് മനസ്സും ശരീരവും ചെയ്യേണ്ട കാര്യങ്ങൾ. ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആദ്യം എഫക്റ്റ് ചെയ്യണത് നമ്മളെ. അത് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ വീട്ടുകാരെയാണ്. അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും ആ ചുറ്റുവട്ടത്തുണ്ടാവും, ഗ്രാമത്തിലുണ്ടാവും. ആ ഗ്രാമത്തിലുണ്ടാകുമ്പോൾ അത് രാജ്യത്തിന്, രാഷ്ട്രത്തിനും ഉണ്ടാകും. ഇവിടെ അതിലെന്താണ് എൻ്റെ നിയോഗം എന്നുള്ളത് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് ഈ രാമായണ മാസത്തിൽ എന്താണ് പഠിച്ചത്, എന്താണ് ചെയ്തത്, എന്താണ് എന്നുള്ളത് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥാവിശേഷം. കാരണം തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു കാര്യം സമയം എന്നുള്ളത് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, പക്ഷെ സമയം തിരിച്ചെടുക്കാൻ, ഒഴുകിയ വെള്ളവും പോയ സമയവും ഒരിക്കലും തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പോൾ വിവാഹം, തൊഴിൽ, യാത്രകൾ, ബിസിനസ് മേഖലയിൽ, വീടിൻ്റെ കാര്യം, വസ്തു ഇടപാടിൻ്റെ കാര്യം, സാമ്പത്തികം കിട്ടാനുള്ള കാര്യം, ബാങ്ക് ലോണിൻ്റെ കാര്യം, ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുന്നിൽ, നമ്മളിൽ കൂടി നടക്കേണ്ടതായുള്ള പ്രയോറിറ്റിയുടെ ഭാഗം. ഈ തടസ്സങ്ങൾ മാറ്റിയെടുക്കണം, നടത്തിയെടുക്കണം. ഇതിന് പഞ്ചേശ്വര ഉപചാരം ചെയ്ത്, അതായത് ശിവഭഗവാന് പഞ്ചേശ്വര ഉപചാരം എന്ന് പറയും. പഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി എന്ന് പറയുന്ന ആ പഞ്ചഭൂതങ്ങളിൽ സങ്കല്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അഞ്ച് ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തണം. നമുക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കി നമ്മൾ കണ്ടെത്തി പോയി ചെയ്യണം. അഞ്ച് തിങ്കളാഴ്ച, അതിൽ പ്രധാനമായിട്ടും ഭഗവാൻ ഇഷ്ടം അഭിഷേകം തന്നെയാണ്. പാല്, ഇളംനീര് അല്ലെങ്കിൽ കരിക്ക് എന്ന് പറയും, തേന് അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ പഞ്ചാമൃതം അല്ലെങ്കിൽ കളഭം, എന്ത് വേണമെങ്കിലാകാം, അഞ്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം. ഇത് അഞ്ച് തിങ്കളാഴ്ച നമ്മൾ പോയി ചെയ്യാം. എന്ത് കാര്യം തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിലും
ഇതിനകത്ത് നമുക്കത് കണ്ടെത്തി മുന്നോട്ട് പോയി വിജയിക്കാനുള്ള വഴി ഈശ്വരാനുഗ്രഹം കിട്ടും. അപ്പോൾ അത് നമ്മൾ നേരിട്ട് പോയി ചെയ്യണമെന്നുള്ളതാണ് സത്യം. അതോടൊപ്പം മഹാ രുദ്രേശ്വര കവചിത യന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കുക. എന്ത് കാര്യത്തിനും തടസ്സത്തിനും പ്രശ്നത്തിനും ബുദ്ധിമുട്ടിനും നമുക്ക് ആ ശക്തി കൂടെ ഉണ്ടായിരുന്നാൽ മതി. മഹാ സമ്പൂജ്യയോഗ യോഗം എന്ന് പറഞ്ഞാൽ രുദ്രേശ്വരയന്ത്രം, അത് നമ്മൾ ധരിക്കാം. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ ആയി കിട്ടുമെന്ന് പ്രതീക്ഷ നടന്നില്ല, എക്സാം വന്നു, എൻട്രൻസ് പ്രശ്നങ്ങൾ, നീറ്റ്, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖല ബുദ്ധിമുട്ട്, ടെൻഷൻ, നിരാശയാക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഡെസ്റ്റിനി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെ എത്താനുള്ള പ്രയത്നത്തിൽ തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടാകാം, അതിനെ മറികടത്ത് നമുക്കവിടെ എത്താൻ പറ്റും. മഹാത്രിപുര സുന്ദരി യന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുക. ഇടവൻ രാശിക്കാരും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം മഹാത്രിപുര സുന്ദരി യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. രണ്ടാമത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് എൻട്രൻസ്, നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ സിവിൽ സർവീസ്, സി എ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ടെൻഷൻ കൂടുതലുണ്ടാകും. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് ഓരോ ഫ്രണ്ട്സും ഓരോ തരത്തിൽ നമ്മളെ വിളിച്ച് പുറകോട്ട് വലിക്കും. അതല്ല നല്ലത്, ഇതല്ല നല്ലത്, ഇനി ഇങ്ങോട്ട് പോവാ, ഞാൻ ഇങ്ങോട്ട് പോവാം. നമ്മുടെ സമയത്തോടെ നമുക്കൊരു തീരുമാനം ഉണ്ടാവും, അതാണ് ആവശ്യം. അപ്പോൾ ഇതിനെ ചൊല്ലി വീട്ടുകാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, ടെൻഷൻ എന്നുള്ള ഈ പ്രതീക്ഷ. അപ്പോൾ അത് നമുക്ക് ലക്ഷ്യത്തിലെത്തണം. വിദ്യ വിജയസിദ്ധി പൂജ ചെയ്ത് സരസ്വതി യന്ത്രം ധരിക്കുക. സാരസ്വത അരിഷ്ടം 11 ദിവസം അത് പൂജ കഴിയുക. സാരസ്വത അരിഷ്ടം ജപിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് കഴിക്കണം. ഇനി ഒരു ലോസ് വരാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള വഴി അനുകൂലമാകും. മകയിലത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വീട്ടിനകത്തുള്ള അസ്വാരസ്യങ്ങൾ കൂടി വരുന്ന സമയമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികം അച്ചടക്കം ഇല്ലായ്മ എന്നുള്ള അധിക ചിലവ്, പ്രതീക്ഷിക്കാത്ത ചിലവുകളെല്ലാം അധിക ചിലവാണ്. ആരുടെയും കുറ്റമല്ല. കറണ്ടിൻ്റെ ഉപയോഗത്തിൽ, വാഹനം റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള അധിക ചിലവ് പ്രതീക്ഷിക്കാതെ വരും. പക്ഷേ വരുമാനം ലിമിറ്റേഷനായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഈ അധിക ചിലവെന്ന് പറഞ്ഞാൽ പണയം വയ്ക്കേണ്ട, പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. വീണ്ടും വീണ്ടും അത് വരാൻ പാടില്ല. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ലക്ഷ്മി അവിടെ ഉറപ്പിച്ചിരുത്തണം. നീ എന്നെ മറന്നോന്ന് ചോദ്യം വരാൻ പാടില്ല. അപ്പോൾ ലക്ഷ്മിയെ ഉറപ്പിച്ചിരുത്തിന് എന്ത് വേണം? ലക്ഷ്മി വരുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം, പവിത്രത ഉണ്ടാകണം. അപ്പോൾ അതിന് ഉപചാര ചതുർക്രിയ സമർപ്പണം ചെയ്ത് മഹാലക്ഷ്മി യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക. അപ്പോൾ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? വിളക്ക് എന്ന് പറയുന്നത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടിനെ മാറ്റുന്നതാണ്. ഇരുട്ടിനെ മാറ്റുമ്പോൾ വഴി തെളിയും, ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങൾ, ടെൻഷനുകൾ, നിരാശ, ഇതൊക്കെയാണ്. അത് മാറണം, പ്രതീക്ഷയിലേക്ക് വരണം, വാശിയിലേക്ക് വരണം. ദൈവാധീനം അനുകൂലമായിട്ട് വരും. പുണർദത്തിൽ കാൽപോയിലമായില്യം കർക്കിടകരാശി. കർക്കിടകരാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വീട്ടിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ വാസ്തു പൂജ ചെയ്ത് ആ ദോഷങ്ങൾ ക്ലിയർ ചെയ്യണം. വാസ്തുപൂജയും വാസ്തുബലിയും ചെയ്ത് ആ വക ദോഷങ്ങൾ ക്ലിയർ ചെയ്താലേ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ പരദേവതയ്ക്ക് അതിനുള്ള പരിഹാര പൂജകൾ മറ്റു കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട്, അതായത് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ചെയ്യാതെ അത് പോയി ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അനുകൂലമാക്കിയെടുക്കണം.
എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. നാഗദോഷങ്ങളുണ്ടെങ്കിൽ ആയില്യപൂജയോ സർപ്പപ്രീതി പരിഹാരമോ ചെയ്ത് അതിൻ്റെ പ്രായച്ചിത്തം ചെയ്യണം. മകം പൂരപുത്രത്തെക്കാലെ ചിങ്ങരാശി. ചിങ്ങരാശിക്കാരിൽ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സ്കിൻ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളും ദോഷങ്ങളും വരാനുള്ള സമയമാണ്. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മൂന്ന് മാസം കർക്കിടകം ചിങ്ങം കന്നി ഈ മൂന്ന് മാസം ശ്രദ്ധിക്കണം. സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും മാംസ്യാഹാരത്തിൽ ഒരു ലിമിറ്റേഷൻ വച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, രോഗലക്ഷണങ്ങൾ, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും, പ്രത്യേകിച്ച് ലേഡീസിന് ബ്ലീഡിങ് ഉൾട്രാസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വരാം. സിസ്റ്റിൻ്റെ പ്രശ്നം, അതോടൊപ്പം ലേഡീസിനെ സംബന്ധം തൈറോയിഡിൻ്റെ പ്രശ്നവും വരാൻ സാധ്യത. ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉചിതം. അമൃതശൂലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്രത്തര കന്നിരാശി ഭഗവതി കടാക്ഷമുണ്ട്. അതോടൊപ്പം അധിക ചെലവുകൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു മൂന്ന് മാസമാണ് കാണുന്നത്. ശ്രദ്ധയോടുകൂടി പോകണം. ബാങ്ക് ലോണ് സംബന്ധമായുള്ള, ചിട്ടി സംബന്ധമായുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ചോളം ടെൻഷൻ ഉണ്ടാവും. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുക ഗുണകരമായിട്ടുള്ള സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യം കാണുന്നുണ്ട്. അത് കാരണം നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിന്ന് ചില തെറ്റിദ്ധാരണയും നമ്മളെ അകറ്റി ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പതറിപ്പോകരുത്, നിരാശപ്പെടരുത്. ഉഗ്ര നരസിംഹ യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ച് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജി സ്വയത്താക്കുക. ഉഗ്ര നരസിംഹ യന്ത്രം വളരെ വിശേഷമാണ്. ചിത്രത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ദോക്ഷൈദൃക്കുകളായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. നോണയും പാരവയ്പ്പും, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ കളഞ്ഞിട്ട് പോകണോ വേണ്ടേ എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്ന അവസ്ഥ, മൂന്ന് മാസം കൂടെ പിടിച്ചു നിന്നാൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരും. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം ഗുണകരമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനം അനുകൂലമാണ്. പോകുന്നതിലല്ല കാര്യം, അവിടെ ചെന്നാൽ ഒരു മെച്ചവും ഉയർച്ചയും ഉണ്ടാകണ്ടേ. നല്ല രീതിയിൽ അവിടെ എത്തി ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ. പ്രത്യേകിച്ച് മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗുളികൻ്റെ മൗഢ്യം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതായത് ഈ തലവേദന, പിടരിവേദന, തൊണ്ടവേദന, കൈവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ വയ്യ വയ്യ എന്നുള്ള അവസ്ഥയാണ്, അത് മാറണം. ഇവിടെ ചതുർദ്രവ്യം ഒഴിഞ്ഞ് അഗ്നിയെങ്കിൽ സമർപ്പിക്കുക, കടുക് കുരുമുളക് ഉള്ള ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒഴുക്കി 11 തവണ ഒഴിഞ്ഞ് അതിനെ ഒഴുക്കുക. ഒരു പരിധിവരെ ആവുക കഷ്ടപ്പാട് ശാരീരികമായുള്ളത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. വിഷാദത്തെക്കാൾ അനിഴന്ത്ര കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവമുണ്ട്. അത് നല്ലത് തന്നെയാണ്, പക്ഷേ അതുകൊണ്ടുള്ള കോട്ടവും ബുദ്ധിമുട്ടും നമ്മളെ വീട്ടുകാരെ അനുഭവിക്കുന്നത് അതിൽ നിഷ്കർഷ വയ്ക്കുന്നത് നല്ലതാണ്. കുറച്ച് സ്വാർത്ഥത ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോവും, സമയവും പോവും, വീട്ടിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും. അത് വരാൻ പാടില്ല, ശ്രദ്ധിക്കണം. പിന്നെ ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വളർത്തി വലുതാക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിനാണ് ഫോൺ വിളിക്കുന്നത്, എന്തിനാണ് മെസ്സേജ് ഇടുന്നത്, അതാണ് ഇതാണ് അങ്ങനെയാണ്, അപവാദ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കർക്കിടകം, ചിങ്ങം, കന്നി, തുലാമാസം ശ്രദ്ധിക്കണം. കഴിഞ്ഞ 3 മാസത്തിനപ്പുറം അനാവശ്യമായുള്ള അപവാദങ്ങൾ, വഴിയെ പോകുന്ന വലിയ വയ്യാവൈലികൾ വന്ന് തലയിൽ കൂടുന്നു, നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ, ഇത് ഒഴിവാക്കിയെടുക്കണം. ഇതിനെ ഭദ്രകാളി ക്ഷേത്ര രക്തപുഷ്പാഞ്ജലി ചെയ്യുക എന്നുള്ളതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ 3 വെള്ളിയാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചുമന്ന പൂവുകൊണ്ട് രക്തപുഷ്പാഞ്ജലി ചെയ്താൽ ഒരു പരിധിവരെ ആവക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളൊക്കെ മാറി ഗൃഹാന്തരീക്ഷം ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും.
മൂലം പൂരാടം ഉത്രാടത്തേക്കാൾ ധനുരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഗൃഹത്തിലുണ്ടായിരിക്കുന്ന ദോഷലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ചില്ലുടയ്യ, പടത്തിൻ്റെയോ അരമാരുടെയോ മുഖം നോക്കുന്നതിൻ്റെയോ ചില്ലുടഞ്ഞിരിക്കുന്ന അത് മൂദേവിയാണ്, അത് മാറ്റിയിടണം. അഗ്നി ദോഷം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കണം. ദൈവാധീനം കൊണ്ട് ആപത്തില്ലാതെ പോയി, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരി പഠിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ മാറ്റിയിടണം. നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിന് ബാധിച്ച് ചത്തുപോവുക, മനക്ലേശം ഉണ്ടാകും. പക്ഷേ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ്. ആട്, പൂച്ച, പട്ടി, പശു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ പെറ്റ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാനുള്ള സംഭവിച്ചിട്ടുള്ളിടത്താണെങ്കിൽ അതിന് ഭഗവതി പൂജ എത്രയും പെട്ടെന്ന് ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക അഷ്ടദോഷങ്ങളും ശാപപാപബന്ധന സ്തംഭന ദോഷങ്ങളും അതോടൊപ്പം നിവൃത്തിപരമായിട്ടുള്ള ശത്രുദോഷങ്ങളും രോഗാതിരോധശാപങ്ങളും ഭഗവതി സേവയിൽ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത് ശുദ്ധി ചെയ്ത് സ്ഥലത്ത് വച്ച് ചെയ്യണം. വ്രതമെടുത്താൽ നല്ലത്, മൂന്ന് ദിവസമെങ്കിലും നോൺ കഴിക്കാതെ വ്രതമെടുത്ത് ചെയ്യുന്നത് വളരെ ഗുണകരമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ശ്രീ ഭഗവതി പൂജയും ഭഗവതി സേവയായിട്ട് ചെയ്യുന്നത്. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം തുണയായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടാകുന്ന സമയമാണ്, കരുതലോടുകൂടി പോകണം. ജോലിസ്ഥലത്ത് സസ്പെൻഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷോക്ക് നോട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നേരിടേണ്ട സമയമാണ്. കാരണം ഇതിനുള്ള പാരകൾ ശത്രുദോഷങ്ങൾ, കോക്കസിൻ്റെ കളി, പൊളിറ്റിക്സ് ഇതൊക്കെ നമ്മളെ ബലിയാടാക്കാൻ വേണ്ടി തുനിഞ്ഞു നിൽക്കുന്ന സമയമാണെന്നുള്ളതാണ് രത്നചുരുക്കം. പക്ഷെ അവിടെ സത്യവും നീതിയും ന്യായവും നമുക്ക് ന്യായമേള കിട്ടണം, അത്രയേ ഉള്ളൂ. നമ്മളാരെയും ദ്രോഹിക്കണ്ട, ചതിക്കണ്ട. അപ്പം ഇതിന് വേണ്ടിയിട്ട് മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷ എഴുതിരിക്കുക. കാരണം ഈ വക പ്രശ്നങ്ങൾ നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ ലോസ് വരാൻ പാടില്ല. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചോളം ചില ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷ എഴുതിരിക്കുന്നത് ഉചിതമായിട്ടൊക്കെ. അതോടൊപ്പം രണ്ടാം വിവാഹ യോഗം, രണ്ടാം ഒരു വിവാഹം നടന്നു അല്ലെങ്കിൽ മരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സായി, ഇനി ഒരു ജീവിതം, ഒരു പാർട്ണർ വേണം, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അത് ശരിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കൂടെ നിൽക്കാനുമുള്ള ഒരു പാർട്ണർ ഉണ്ടെന്നുള്ള സത്യം, പക്ഷെ അത് കണ്ടെത്തേണ്ട ആവശ്യവും ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വക രീതിയിൽ നിൽക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, വിഷമിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ഓഫർ അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യത സമീപസമയത്തിനേ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടെത്തണം. ഇവിടെ ശ്രീ രാജരാജേശ്വരി യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. ശ്രീ രാജരാജേശ്വരി യന്ത്രം അവിട്ടത്തര ക്ഷതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ സ്വന്തമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ചില സന്ദർഭങ്ങളിൽ ചിലരുമായിട്ട് ആവശ്യമായുള്ള സമയം, ഇല്ലെങ്കിൽ നമ്മൾ ചിലതിന് അടിമയായിപ്പോവും. മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ വിഷയം, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടൊന്ന് കരുതൽ വേണം, ജാഗ്രത വേണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗൃഹത്തിൽ പുതുതായിട്ടുള്ള മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള വാഹനം വാങ്ങിക്കാനുള്ള ഡ്രീമുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് മുന്നോട്ട് പോകും. ബാങ്ക് ലോണ്, മറ്റ് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി മുന്നോട്ട് വരാനുള്ള സമയം തന്നെയാണ്. ഇഷ്ടദേവരെ പ്രാർത്ഥനയാണ്. ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്, പള്ളിയായിരുന്നാലും അമ്പലമായിരുന്നാലും ശരിയാണ്. പക്ഷെ അതിനെ സമർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടദേവതയോടൊപ്പം നമ്മൾ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്.
വളരെ നല്ല മാറ്റമുണ്ടാകും. അഷ്ടലക്ഷ്മി ചക്രം തന്നെ ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. പൊരുട്ടാതിക്കാൽ ഒത്രട്ടാതി രേവതി മീനം രാശി, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. പുതുതായിട്ടുള്ള പാർട്ട്നർഷിപ്പ് മേഖലയിൽ കാര്യങ്ങൾ, പ്രോജക്റ്റ്, ബിസിനസ് എല്ലാം ചെയ്യാൻ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് കരുതലില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൈവിട്ട് പോകും. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം മെച്ചമായിട്ടുള്ള ഗുണവും മാറ്റവും പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, അധിഷ്ഠിതമായിട്ടുള്ള ബുദ്ധിമുട്ടും നഷ്ടവും ശത്രുഭാവത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. സന്താനഭാഗ്യം തടസ്സപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അത് അനുകൂലമാക്കി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ടും അതിൻ്റെ ഫലം ഗുണകരമായിട്ട് വരാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ സന്തോഷം നമുക്ക് നമ്മുടെ കുടുംബത്തിനുണ്ടാവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായുള്ള കാര്യങ്ങൾ വളരെ ഡിലേ ആയിട്ടുള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചതയം തിരുവാതിര ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പൊരുത്തവും ചേർച്ചയില്ലാതെ നടക്കുന്നത് ഉചിതമായിരിക്കില്ല. ദോഷവും ബുദ്ധിമുട്ടും നാളേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് നെയ്വിളക്ക് കത്തിക്കുക, കാര്യങ്ങൾ അനുകൂലമാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തിരിയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.